നമ്മളെല്ലാവരും ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീതിയോടെയാണ് രോഗങ്ങളെ നോക്കിക്കാണുന്നത്. രോഗഭീതി ഭൂരിപക്ഷം ആൾക്കാർക്കുമുണ്ട്. നാളെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ, മറ്റന്നാൾ ഞാൻ കുഴഞ്ഞു വീണ് മരിക്കുമോ, ഇങ്ങനെയുള്ള നമ്മുടെ ഭീതിയാണ് ആധുനിക വൈദ്യശാസ്ത്രം മുതലെടുക്കുന്നത്. ഈ ഭീതി ഉണ്ടാക്കുന്നത് പോലും അവരാണ്. യഥാർത്ഥത്തിൽ നമ്മളെ കൊല്ലുന്നതും രോഗികളാക്കുന്നതും നമ്മുടെ ശരീരമല്ല, മറിച്ച് നമ്മുടെ മനസ്സ്. മനസ്സിലെ ഭീതിയും ഒപ്പം ഈ രോഗത്തെ അകറ്റാനെന്ന പേരിൽ നമ്മൾ കഴിക്കുന്ന രാസവിഷ മരുന്നുകളുമാണ്. ഈ ഒരു വസ്തുത ഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിയുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കാം. ഞാൻ ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ ഏതെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയോ അല്ല ഇതൊക്കെ പറയുന്നത്. സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാനൊരു ഹൃദ്രോഗിയായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ച് ഞാനൊരു അടിയന്തര ചികിത്സ ആവശ്യമുണ്ടായിരുന്ന ഹൃദ്രോഗിയായിരുന്നു. 2019 തുടക്കത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ വരുന്നതിന് മുമ്പാണ്, 2019 തുടക്കത്തിൽ എനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. അതിനു മുമ്പ് 2007 or 2006 ആ സമയത്ത് എനിക്ക് 37-38 വയസ്സ് കാണും. ആ സമയത്തൊരിക്കലും എനിക്ക് ഇതുപോലെ നെഞ്ചുവേദനയുണ്ടായി. അത് ദുബായിൽ വെച്ചാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 5-5:30 അടുത്തുള്ള ഒരു പാർക്കിൽ പോയി വ്യായാമം ചെയ്യുമായിരുന്നു. കുറച്ച് ദൂരം ഓടുകയും കുറച്ച് മറ്റ് എക്സസൈസുകളുമൊക്കെ ചെയ്യും സ്ഥിരമായിട്ട്. ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് 1 അവധിക്ക് വന്നു. അവധിക്ക് വന്നപ്പോൾ ഈ വ്യായാമം എല്ലാം തെറ്റിപ്പോയി, ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. നാട്ടിലെത്തിയപ്പോൾ മറ്റൊരു ജീവിതമാണ്. തിരികെ ഞാൻ അവിടെ എത്തി, ജോലിക്ക് കയറി. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് പോകേണ്ട ബസ് വരുന്നത് കണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ഓടി. കാരണം ബസ് സ്റ്റോപ്പ് ഒരല്പം മാറിയാണ്, ഒരു 1.5 km ഇല്ല, അതിൻ്റെ താഴെയുള്ള ദൂരത്തിലാണ്. ഞാനതിൻ്റെ പിന്നാലെ ഓടി ചെന്ന് ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഒന്നും കാണാൻ വയ്യ. കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ ശക്തമായ നെഞ്ചുവേദന. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബസ്സിലിരുന്നു. അവിടെ കണ്ടക്ടറൊന്നുമില്ല, നമ്മൾ തന്നെയാണ് ആ സമയത്ത് ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കാർഡ് വഞ്ചിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു, റൂമിലെത്തി. ആ സമയത്ത് വേദനയൊക്കെ മാറി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് പാർക്കിൽ പതുപോലെ എൻ്റെ വ്യായാമം തുടരാനായിട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ ഓടിയപ്പോൾ ഏതാണ്ട് 10 meters ഓടിക്കഴിഞ്ഞപ്പോൾ ശക്തമായ നെഞ്ചുവേദന. നെഞ്ചുവേദന വന്ന് അത് മുകളിലേക്ക് കയറി താടിയിലൊക്കെ അനുഭവപ്പെട്ടു. സാധാരണ ഒരു ഹൃദ്രോഗമുള്ള വ്യക്തിക്ക് വരുന്ന വേദന പോലെ തന്നെ. ഞാനപ്പോൾ ഓട്ടം നിർത്തി മറ്റ് ചില വ്യായാമങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ സ്പീഡിൽ നടന്നു നോക്കി, അപ്പോഴും ഈ വേദനയുണ്ട്. അപ്പോൾ ഇത് തുടർക്കഥയായപ്പോൾ ഞാൻ അവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് പോയില്ല. മറിച്ച് ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ വ്യായാമത്തിൻ്റെ രീതി മാറ്റി, ഓട്ടം കുറച്ച് നടത്തമാക്കി, പിന്നെ മെല്ലെ മെല്ലെ ഞാൻ ഓട്ടത്തിലേക്ക് വന്നു. അപ്പോൾ ഈ വേദന ഇല്ലാതായി. എങ്കിലും ഞാനൊരു 4-5 കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ പോയി ഒരു ആശുപത്രിയിൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി. ആ സമയത്ത് എനിക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നല്ല വിശ്വാസമുള്ള ഒരു സമയമായിരുന്നു. എൻ്റെ കണ്ണ് തുറപ്പിച്ചത് കൊറോണയാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന് ചെക്കപ്പ് നടത്തി, എല്ലാം പരിശോധിച്ചു, എക്സ്റേ വരെ എടുത്തു. എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാർഡിയോളജിയിൽ കൂടി ഒന്ന് പോകണം, അവരുടെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്കത് ഫൈനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ഡോക്ടർ 2 tests ചെയ്യിച്ചു, 1 treadmill, 2 echocardiogram. രണ്ടും ചെയ്ത് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഹൃദ്രോഗം ഇല്ലെന്ന് മാത്രമല്ല, അത് വരാനുള്ള സാധ്യത പോലും ഇതിലും കാണുന്നില്ല, അത്രയ്ക്ക് പെർഫെക്റ്റാണ് ഹൃദയം, മേലാലി ഭാഗത്ത് കണ്ടുപോകരുത് എന്നാണ് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. പിന്നീട് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ലോ 2019, എനിക്ക് 10-15 വർഷങ്ങളോളം കഴിഞ്ഞ് എനിക്കിതുണ്ടാകുന്നത്.
ഞാൻ ദുബായിൽ തന്നെ എൻ്റെ ഓഫീസിലേക്ക് എനിക്ക് നടന്നു പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അധികം ചൂടില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. അങ്ങനെ ഞാൻ ചിലപ്പോൾ നടന്നു പോകാറുണ്ട്. അങ്ങനെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരു 15 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ നെഞ്ചിൽ വേദന അനുഭവപ്പെടും. ആ വേദന രൂക്ഷമായിട്ട് കൂടും. കൂടിയിട്ട് നമ്മൾ പക്ഷേ അത് ഗൗനിക്കാതെ നടന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഈ വേദന കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതെയാകും. ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ ഒരു ദിവസം ഒരു ക്ലിനിക്കിൽ പോയി ഒന്ന് പരിശോധിക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്നും വൈകുന്നേരം ഇറങ്ങി നടന്നു. നടന്ന് എനിക്ക് നല്ലപോലെ നെഞ്ചുവേദന വന്ന സമയത്ത് ഞാൻ തീരുമാനിച്ച് പോകുന്ന വഴിക്ക് ഒരു ക്ലിനിക്കുണ്ട്, അവിടെ കയറി ഡോക്ടറെ കാണണം. പക്ഷെ ഞാൻ ആ ക്ലിനിക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ നെഞ്ചുവേദന മാറി. അല്പം പോലുമില്ല. ഞാൻ ആ സമയത്ത് 2 റൗണ്ട് അവിടേക്ക് ഒന്ന് ഓടി നോക്കി ഇത് വരുന്നുണ്ടോ എന്ന്. കാര്യം നെഞ്ചുവേദന ഉണ്ടെങ്കിലല്ലേ ഡോക്ടറെ കാണേണ്ട കാര്യമുള്ളൂ, ഇല്ലാതെ ചെന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലോ. പക്ഷെ ഞാനിവിടെ 2-3 റൗണ്ട് ഓടിയിട്ടും എനിക്ക് നെഞ്ചുവേദന വന്നില്ല. ഞാനതുകൊണ്ട് ഡോക്ടറെ കണ്ടുമില്ല. ഞാൻ വീട്ടിലേക്ക് പോയി. അടുത്ത തവണ 2019 ഞാൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ എന്തായാലും ഇതൊന്ന് ചെക്കപ്പ് ചെയ്യണം എന്നെൻ്റെ വീട്ടുകാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ സമയത്തൊന്നും തന്നെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചോ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു ബോധവുമില്ല, അറിവുമില്ല. കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ പഴയപടി തന്നെ ആകുമായിരുന്നു. കൊറോണ പല ആൾക്കാർക്കും ഒരു വലിയ പ്രശ്നമായിട്ടാണ് മാറിയതെങ്കിൽ എന്നെ സംബന്ധിച്ച് കൊറോണ വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. കൊറോണ മൂലം എനിക്കൊരുപാട് അറിവുകൾ കിട്ടി. കൊറോണ മൂലം ഞാൻ ഒരുപാട് മാറി. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, അതേക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ ഞാൻ നാട്ടിലെത്തി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്ന് അവിടുത്തെ കാർഡിയോളജിയുടെ ഹെഡിനെ കണ്ടു. ഞാൻ നിങ്ങളുടെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് 1998 മറ്റോ ആണ് ഹൈ ബി പി ഉണ്ടായിരുന്നു. 110-180 റീഡിങ് വന്ന്. ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. കുറച്ച് ഹോമിയോ മരുന്നുകൾ ആ സമയത്ത് 2-3 വർഷത്തെ കഴിച്ചിരുന്നു. അതിനുശേഷം ഞാൻ അത് നിർത്തി. അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള മരുന്നുകളും കഴിക്കാതെ സാധാരണ ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദുബൈയിൽ എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ള എല്ലാ ഫുഡും ഞാൻ കഴിക്കും. ഫുഡിനകത്തിൽ കൂടി നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നൊന്നും അറിഞ്ഞുകൂടാ. കണ്ണിൽ കണ്ട ഫുഡെല്ലാം കഴിക്കും, പെപ്സി, സെവനപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ മദ്യം, അങ്ങനെ നമുക്ക് ഏത് വേണമെന്ന് തോന്നുന്നു അത് വാങ്ങി കഴിക്കും കുടിക്കും. വ്യായാമമൊക്കെ വളരെ കുറവാണ്, സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ല, വല്ലപ്പോഴുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊന്നും അറിയാനുള്ള ബുദ്ധിയും എനിക്ക് ആ സമയത്തില്ല. അപ്പോൾ ഞാൻ നാട്ടിലെത്തി. നീ പറഞ്ഞതുപോലെ ചെന്ന് ഡോക്ടറെ കണ്ടു. അല്ല, ആദ്യം ഞാൻ പോകുന്നത് മെഡിക്കൽ കോളേജിലല്ല, മറ്റൊരു വലിയ ആശുപത്രിയിലാണ്. അവിടുത്തെ ഒരു കാർഡിയോളജി ഡോക്ടറെ കണ്ടു. കണ്ടിട്ട് അദ്ദേഹത്തോട് ഈ പ്രശ്നം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു ഇ സി ജി എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇ സി ജി മാത്രം എടുത്തുകൊണ്ട് കാര്യമുണ്ടോ, ഒരു ടി എം ടിയും കൂടെ ആയാലും. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ആൾ കൊള്ളാമല്ലോ. ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ടി എം ടിയും കൂടെ എടുത്തോളാം. അങ്ങനെ ഞാൻ പോയിട്ട് ഇ സി ജി എടുത്തു. ഇ സി ജി എടുത്തപ്പോൾ ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. തുടർന്ന് ഞാൻ ടി എം ടി എടുക്കാൻ പോയി. ടി എം ടി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടുമായിട്ട് ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇ സി ജിയിൽ നിങ്ങൾക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, എന്നാൽ ടി എം ഡിയിൽ യാതൊരു പ്രശ്നവുമില്ല. ടി എം ഡിയിൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എങ്കിലും ഇ സി ജിയിൽ വേരിയേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളൊരു ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടറെ ഇ സി ജി ആണോ റിലയബിൾ അതോ ടി എം ഡി ആണോ? അപ്പം ഡോക്ടർ പറഞ്ഞു, ടി എം ഡി ആണ് റിലയബിൾ, ഇ സി ജി അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ താങ്കൾ തന്നെയാണ് ഇ സി ജിയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും ബ്ലോക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. ഞാൻ പറഞ്ഞു, ആ ചടങ്ങൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇപ്പം ടി എം ഡിയിൽ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ആ റിസൾട്ടും വാങ്ങി വീട്ടിലേക്ക് പോകും. എനിക്ക് ആ സമയത്ത് 10 ദിവസത്തെ അവധി മറ്റേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ പോയത്. എന്നിട്ട് ഞാൻ ഒരു 4 മാസം കഴിഞ്ഞ് 2019 തന്നെ വീണ്ടും അവധിക്ക് വന്നു. ഞാൻ പോയി. അപ്പോഴും എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ കുറേ ദൂരം നടക്കുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാകും, വീണ്ടും നമ്മൾ തുടർന്ന് നടന്നുകൊണ്ടിരുന്നാൽ ആ വേദന ഇല്ലാതാകും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. ഞാൻ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയുടെ ഒരു സീനിയർ ഡോക്ടർ, അദ്ദേഹമാണ് എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു.
ഈ ടെസ്റ്റ് റിസൾട്ടൊക്കെ കാണിച്ചു മറ്റേ ഹോസ്പിറ്റലിനടുത്ത്. അപ്പോൾ അദ്ദേഹം ടി എം ഡി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇതിൽ പ്രശ്നമില്ലെന്നാണ് അവരെഴുതിയിരിക്കുന്നത്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിൽ പ്രശ്നമുണ്ട്, എങ്കിലും ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു ഡോക്ടറെ വിളിച്ച് അദ്ദേഹം കൂടെ കാണിച്ചു. കാണിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഒരു ഒപ്പീനിയൻ തരാൻ പറഞ്ഞു. അദ്ദേഹം തരാൻ പോകുന്ന ഒപ്പീനിയൻ എന്തായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് കൊടുക്കുമ്പോൾ ആ ഡോക്ടർക്കറിയാം എന്താണ് പറയേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ അറിവുകൾ ആ സമയത്ത് എനിക്ക് കിട്ടിത്തുടങ്ങിയിരുന്നു. എങ്കിലും എനിക്ക് വൈദ്യശാസ്ത്രത്തിൽ നല്ല വിശ്വാസം ആ സമയത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ വന്ന് പറഞ്ഞു, ഇതിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമുണ്ടെന്ന്, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ മരുന്ന് കഴിച്ചേ പറ്റൂ, എങ്കിലും ഒരു എക്കോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഒരു എക്കോ എടുത്തു. എക്കോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ മറ്റേ ഹോസ്പിറ്റലിനടുത്ത് ടി എം ഡിയിലും പ്രശ്നമില്ല, ഇവിടുത്തെ എക്കോയിലും പ്രശ്നമില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഹൃദ്രോഗമുണ്ട്, നിങ്ങൾ വളരെ കരുതലോടുകൂടി തന്നെ വേണം ഇനി ജീവിക്കേണ്ടത്, ഇമ്മീഡിയറ്റായിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ 10-12 ദിവസത്തെ അവധിക്ക് ദുബൈയിൽ നിന്ന് നാട്ടിൽ വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ദുബൈയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന ആശുപത്രിയിൽ പോകണം, അവിടെ എൻ്റെ ഒരു ശിഷ്യൻ കാർഡിയോളജി ഡോക്ടറായിട്ടുണ്ട്, അദ്ദേഹത്തെ ചെന്ന് കണ്ട് തുടർ ചികിത്സ നടത്തണം. ഇപ്പോൾ ഒരു 3 മാസത്തേക്കുള്ള മരുന്ന് ഞാൻ കുറിച്ച് തരികയാണ്, നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ മരുന്ന് കുറിക്കണ്ട, ഞാൻ അടുത്ത തവണ വരുമ്പോൾ താങ്കളെ തന്നെ കാണാം. അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, അത് വളരെ റിസ്ക്കാണ്, വളരെ വലിയ റിസ്ക്കാണ്, നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് മരുന്ന് കഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മകളായിരുന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നു, അവളും നിർബന്ധിക്കാൻ തുടങ്ങി, മരുന്ന് കഴിക്കണം, മരുന്ന് വാങ്ങ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മരുന്നിനെ കുറിച്ച് തന്നു. ഞാൻ ഫാർമസിയിൽ ചെന്ന് അവരോട് പറഞ്ഞു, ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നാണ്, നിങ്ങളൊരു 10 ദിവസത്തേക്കുള്ള മരുന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അയ്യോ സാറേ അത് പറ്റില്ല, ഡോക്ടർ ഞങ്ങളെ വഴക്കു പറയാം, ഡോക്ടർ കുറിച്ച കോഴ്സ് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 മാസത്തേക്കുള്ള മരുന്ന്, ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് സാധനം എന്ന് ചോദിച്ചു. പറഞ്ഞു, 1 ബി പി കുറയ്ക്കാനുള്ള മരുന്നാണ്, 1 രക്തം നേർപ്പിക്കാനുള്ള മരുന്നാണ്, 3 കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നാണ്. ഈ 3 സാധനമാണ് അദ്ദേഹം എനിക്ക് കുറിച്ച് തന്നത്. ഈ 3 സാധനവും അവരൊരു പൊതിയിൽ കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് തന്നു. ഞാൻ ഈ മരുന്നുമായിട്ട് ദുബൈയിലേക്ക് പോയി. ഞാൻ ആ പൊതി, സത്യം പറയുകയാണ്, തുറന്നു പോലും നോക്കിയില്ല. അത് അവിടെ ചെന്ന് ഒരു അലമാരയിൽ ഇട്ട് വെച്ചിരുന്നു. ഞാൻ എൻ്റെ ഈ പ്രശ്നം, അതായത് ഈ നെഞ്ചുവേദന എന്നത് ഒരു ഹൃദ്രോഗമായിട്ട് തന്നെ കണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് ചില ചെറിയ മാറ്റങ്ങൾ ഞാൻ ലൈഫിൽ വരുത്തി. അതിൽ 1-ാമത്തെ മാറ്റം എന്ന് പറയുന്നത് വ്യായാമം സ്ഥിരമാക്കി. മറ്റേത് വല്ലപ്പോഴും മാത്രമേ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം, രാവിലെ എനിക്ക് സമയം കിട്ടില്ല, വൈകുന്നേരം ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നാൽ 1 മണിക്കൂർ നേരം ഞാൻ വ്യായാമം ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നത് പരമാവധി കുറച്ചു, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുക. വീട്ടിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, പാചകം ചെയ്ത് കഴിക്കുക. ഒപ്പം ഫ്രൂട്ട്സ്, എനിക്ക് മുമ്പ് ഫ്രൂട്ട്സ് അല്പം പോലും ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ഫ്രൂട്ട്സ് കഴിക്കില്ല, ഭയങ്കര വെറുപ്പുള്ളൊരു സാധനമായിരുന്നു പഴങ്ങൾ. പക്ഷേ ഞാൻ ഈ സമയത്ത് പഴങ്ങൾ മെല്ലെ മെല്ലെ കഴിക്കാൻ തുടങ്ങി. വാഴപ്പഴവും അതുപോലെ തന്നെ ഈന്തപ്പഴം ദുബൈയിൽ ധാരാളമായിട്ട് കിട്ടും, ഈന്തപ്പഴം, പിന്നെ അല്പം കാഷ്യൂ, ബദാം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വില കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കും, ആഹാരം സ്വയം പാചകം ചെയ്ത് കഴിക്കും, എല്ലാം കഴിക്കും, നോൺ വെജിറ്റേറിയനും മറ്റെല്ലാ സാധനങ്ങളും കഴിക്കും, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ സ്ഥിരമായിട്ടുള്ള എൻ്റെ വ്യായാമം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, ഏതാണ്ടൊരു 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ പ്രശ്നം ഇല്ലാതായി. അതായത് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാകുന്ന ആ പ്രശ്നം മെല്ലെ 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 മാറി അത് ഇല്ലാതായി. ഇപ്പോൾ ഞാനിരിക്കുന്നത് 2023. 2019 ആ ഡോക്ടർ എനിക്ക് മരുന്ന് കുറിച്ച് തന്ന്, വളരെ അടിയന്തരമായിട്ട് നിങ്ങൾ ചികിത്സ തേടണം എന്ന് പറഞ്ഞിടത്ത് തന്ന്, ഞാൻ ഒരു മെഡിസിനും കഴിക്കാതെ, ഞാൻ ഇപ്പോഴും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാണ്, ഡെയിലി 2 മുട്ട മിനിമം ഞാൻ കഴിക്കാറുണ്ട്. മുട്ട കഴിക്കരുതെന്ന് എന്നോട് പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്, മുട്ടയുടെ മഞ്ഞക്കരി വളരെ ഡേഞ്ചറസ് ആണ്, അത് കൊളസ്ട്രോൾ കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് ഒരു കാലത്തും കഴിക്കാതിരുന്നിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ 24-25 വയസ്സുള്ളപ്പോൾ ഞാനൊരു ദിവസം 6-7-8 കഴിച്ചിട്ടുണ്ട്. അത്രയേറെ എനിക്ക് ഇഷ്ടമാണ് ഈ സാധനം, എവിടെ കണ്ടാലും ഞാൻ വാങ്ങി കഴിക്കും.
അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ അതിൽ ഞാൻ ബീഫും മറ്റും വല്ലപ്പോഴും ഉള്ളു, മാസത്തിൽ ഒരിക്കലോ. അത് ഒരു നിർബന്ധ വസ്തുവൊന്നുമില്ല. കോഴിയും അതുപോലെ തന്നെ വല്ലപ്പോഴും, മീൻ റെഗുലറായിട്ട് കഴിക്കാറുണ്ട്, ബാക്കിയെല്ലാം സാധാരണ വീട്ടിൽ തന്നെ. പക്ഷേ എൻ്റെ ഭക്ഷണശീലത്തിൽ ഞാൻ നാട്ടിലെത്തിയപ്പോൾ വരുത്തിയ ഒരു മാറ്റം എന്ന് പറയുന്നത്, കഴിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കഴിവതും വിശ്വസിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എണ്ണ, ഒരു കമ്പനി പാക്കറ്റിൽ തരുന്ന എണ്ണയെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എണ്ണ എവിടെയാണോ ആട്ടുന്നത് അവിടെ പോയി ഞാൻ എണ്ണ വാങ്ങും. അരി വാങ്ങുമ്പോൾ ഏറ്റവും നല്ല അരി എവിടെയാണോ കിട്ടുന്നത് അത് വാങ്ങും. അതുപോലെ തന്നെ പച്ചക്കറികളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ നമുക്ക് എത്ര കണ്ട് ഉറപ്പിക്കാൻ പറ്റുമ്പോൾ ഈ സാധനം കുഴപ്പമില്ലാത്തതാണ്, അത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി സ്ഥിരമായിട്ട് ഇപ്പോഴും വ്യായാമം ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ എനിക്ക് വിറക് കീറാനും അതുപോലെ തന്നെ പറമ്പ് കളയ്ക്കാനും പുഷപ്പ് എടുക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റും, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വിറക് കീറാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കരുതരാം. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ മരം വെട്ടിയിടുമ്പോൾ പുറത്തു നിന്ന് ആരെയും വിളിക്കാറില്ല വിറക് കീറാൻ, ഞാൻ തന്നെയാണ് കീറി അതിൽ അടുക്കി വെക്കുന്നത്. ഒരു വിറകടുപ്പുണ്ട്, അതിൽ ചോറ് വെക്കാറുണ്ട്. അപ്പോൾ ആ പണിയെല്ലാം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് ഹൃദ്രോഗമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡോക്ടർ എന്നോട് നടത്തിയ ആ ഭീഷണി, അതായത് നിങ്ങൾ കഴിച്ചേ പറ്റൂ, മരുന്ന് കഴിച്ചേ പറ്റൂ, ചികിത്സയിലായിരുന്നെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞിടത്ത് നിന്ന്, യാതൊരുവിധ മരുന്നുകളും കഴിക്കാതെ ഇപ്പോഴും ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ഇത് സാധിക്കും. നമ്മുടെ ഒരു ഭയമാണ് നമ്മളെ പലപ്പോഴും കുടുക്കലാക്കുന്നത്. ഭയത്തിനടിപ്പെട്ട് നമ്മൾ നമ്മുടെ ജീവിതശൈലി ക്രമീകരിക്കുന്നതിന് പകരം മരുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നിൽ നിന്നും മുക്തി കിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും മരുന്ന് ചെന്നിട്ട് താളം തെറ്റിക്കും. ആ താളം തെറ്റൽ പിന്നീട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് മരുന്നുകളിലേക്ക് കഴിവതും പോകാതെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശരീരം നമുക്ക് നൽകുന്ന ചില സൂചനകൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും നമുക്ക് മുക്തി നേടാനായിട്ട് നമ്മുടെ ജീവിതശൈലി അല്പസ്വല്പം ഒന്ന് ഭേദപ്പെടുത്തുകയും വ്യായാമം സ്ഥിരമാക്കുകയും ശരിയായിട്ട് ഉറങ്ങുകയും സർവോപരി മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള മനസ്സ്, ആ മനസ്സ് ശാന്തമായി സന്തോഷമാക്കി വെക്കുകയും ചെയ്യുക. ദുരാഗ്രഹവും അത്യാഗ്രഹവും മറ്റുള്ളവരുള്ള അസൂയയും വിദ്വേഷവും ഒക്കെ നമ്മളെ വലിയ രോഗികളാക്കും. അത്തരത്തിലുള്ള യാതൊരു ചിന്തകൾക്കും മനസ്സിലിടം കൊടുക്കാതെ വളരെ ശാന്തമായ ഒരു ജീവിതം, ആരോഗ്യകരമായ ഒരു ജീവിതം, ഒരു ജീവിതശൈലി നയിച്ചു കഴിഞ്ഞാൽ ഏത് രോഗത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. പക്ഷേ അത് സാധിക്കണമെങ്കിൽ ധൈര്യം വേണം. എനിക്ക് മരിക്കാനൊരു പേടിയുമില്ല, ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് മരിക്കാനൊരു പേടിയുമില്ല. ഒരു ദിവസം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കും. അതെന്നായാലും ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ പോകാൻ തയ്യാറാണ്. എന്നാൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി എന്ന പേരിൽ ഞാൻ എൻ്റെ ശരീരത്തെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റാൻ ഒരിക്കലും തയ്യാറാകില്ല. താങ്ക് യു.